ഫസ്റ്റ് ഫേസ് നല്ല പോലെ ഒന്ന് മോയിസ്റ്റ് ചെയ്യുക. ഇന്ന് നമ്മളൊരു പോയിന്റഡ് മസാജസ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് നല്ല പോയിന്റ്സ് നമ്മുടെ സ്കിന്നിലെ ലിഫ്റ്റിംഗ് ഏരിയ, നമുക്ക് ഏറ്റവും കൂടുതൽ സാഗ് ആകുന്ന ഏരിയകളിൽ പോയിന്റ് ചെയ്തിട്ടുള്ള മസാജാണ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും മെലസ്മിക്ക് ഏറ്റവും നല്ല പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെലസ്മിക്ക് ഏറ്റവും നല്ല മരുന്നാണ് ഫേസ് യോഗ, ഫേസ് മസാജ്, ഫേസ് എക്സസൈസ്, പിന്നെ നല്ലപോലെ കൊളാജിൻ ഇൻടേക്ക് ചെയ്യുക. വെള്ളം നല്ലപോലെ കുടിക്കുക, വെള്ളമാണ് മസ്റ്റ്, ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. അത് ചെയ്യാം ചെയ്യാം. കൊളാജിൻ പൗഡർ, കൊളാജൻ പൗഡർ കിട്ടുമല്ലോ, കൊളാജൻ പൗഡർ വാങ്ങിച്ചിട്ട് കൊളാജൻ കഴിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന രീതി ഞാൻ വീടിട്ടിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് കൊളാജൻ പൗഡർ ഉണ്ടാക്കി വെക്കാം. കൊളാജൻ നമ്മുടെ ഉള്ളിൽ കഴിക്കുന്നതോറും സ്കിൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നല്ല ചുരുക്കങ്ങളൊക്കെ കുറഞ്ഞ് സ്കിന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നല്ല നട്ടലൊക്കെ നിവർത്തി, നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. നല്ല നട്ടല് നിവർത്തി, നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു ഫൈവ് ടൈംസ്. നല്ല ഡീപ്പ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഒരു പ്രാവശ്യം കൂടെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ നല്ലപോലെ വെളിയിൽ പോകും. ഓക്കെ, നല്ലപോലെ ഒന്ന് മോയിസ്റ്റ് ചെയ്യുക. മോയിസ്റ്റ് ചേർത്ത് പിടിത്തേച്ച് പിടിപ്പിക്കരുത്, അത് അങ്ങനെ മോയിസ്റ്റ് അവിടെ ഇരുന്നോട്ടെ. ജസ്റ്റ് ഇതേപോലെ കൈവയ്ക്കുക, നമ്മൾ ഇതേപോലെ കൈവയ്ക്കുക. നമ്മുടെ മിഡിൽ ഫിംഗർ, മിഡിൽ ഫിംഗർ ഉണ്ടല്ലോ, നമ്മുടെ മിഡിൽ ഫിംഗർ താരയുടെ സെന്ററിൽ വരുന്ന മാതിരി വെക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മുടെ മിഡിൽ ഫിംഗർ താരയുടെ സെന്ററിലായിട്ട് വെക്കുക. ദെൻ ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യുക. ഓക്കെ, മിഡിൽ ഫിംഗർ ഇവിടെ വരുന്ന രീതിയിൽ വെക്കുക താടിയിൽ. ദെൻ ജോയിൽ നിന്ന് സൈഡിലേക്ക് നമ്മുടെ ടെമ്പിൾ ഏരിയയിലേക്ക് ഇതേപോലെ മസാജ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട്. 1, 2 കൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പതുക്കെ പതുക്കെ നല്ലപോലെ ജോ ലൈൻ മുകളിലേക്ക് മസാജ് ചെയ്യുക. 3, 4, 5, 6, 7, 8, 9 നമ്മൾ വയസ്സാകുന്നതോറും നമ്മുടെ ജോ ലൈൻ ആ ഷേപ്പ് ഇല്ലാതെ ഇല്ലാതെ പോകും. നമ്മൾ ഇതേപോലെ ജോ ലൈന് നല്ല രീതിയിലുള്ള മസാജ് കൊടുക്കുമ്പോൾ ജോ ലൈൻ നല്ലപോലെ ഷേപ്പായിട്ട് തന്നെ ഇരിക്കും. 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, നെക്സ്റ്റ് 1, കൈ ശ്രദ്ധിക്കുക. ഈ രണ്ട് ഫിംഗേഴ്സ് നമ്മുടെ വായുടെ അടുത്തായിട്ട് കണ്ടോ, ഇതേപോലെ വായുടെ അടുത്തായിട്ട് ഇതേപോലെ രണ്ട് ഫിംഗേഴ്സ് വെക്കുക. ദെൻ ദേ ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് നമ്മുടെ ടെമ്പിൾ ഏരിയയിലേക്ക് തന്നെ ആ രണ്ട് ഫിംഗേഴ്സ് ഉപയോഗിച്ച് കവിളിൽ കൂടെ ദേ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഈ ഭാഗത്തേക്ക്. ഓക്കെ, സ്റ്റാർട്ട്. 1, 2, 3 നമ്മളെപ്പോഴും ഒരു മിററിൽ നോക്കി ചെയ്യുന്നതാണ് നല്ലത്. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പോലെ എപ്പോഴും ചെയ്യുമ്പോൾ നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസ് മസാജ് ചെയ്യാനായിട്ട്.
അടുത്തത് നമ്മുടെ ചൂണ്ട് വരൽ. നോക്കിയേ, നമ്മുടെ ലോഫ് ലൈൻ ഈ കണ്ടോ, ഈ ഭാഗം ഇവിടെ നമ്മുടെ ലോഫ് ലൈൻ. അതായത് ഈ ലോഫ് ലൈൻ സ്മൂത്ത് ഔട്ട് ചെയ്യാൻ സഹായിക്കും. ലോഫ് ലൈനിൽ വെക്കുക, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ രണ്ട് ലോഫ് ലൈനിൽ വെക്കുക, മസാജ് ചെയ്യുമ്പോൾ കൈ ഫുള്ളായിട്ട് ഇതേപോലെ മുകളിലേക്ക് മസാജ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ, ദെൻ മസാജ് ചെയ്യുമ്പോൾ നല്ല ഫുള്ള് മുകളിലേക്ക് മസാജ് ചെയ്യും. ഓക്കെ, അല്ല കൈ മടക്കണം എന്നില്ല, കൈ നിവർത്തി, ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് കൈ മടക്കി വെച്ചത്. കൈ നിവർത്തി വെച്ചിട്ട് തന്നെ കൈ ഇവിടെ വെച്ചിട്ട് ദേ നല്ല മസാജ് ചെയ്യുമ്പോൾ നല്ല മുകളിലേക്ക്, ഓക്കെ, നമ്മുടെ ടെമ്പിൾ ഏരിയ, അതായത് നമ്മുടെ ഈ ഭാഗത്തേക്ക് പോകണം മസാജ് ചെയ്യുമ്പോൾ. സ്റ്റാർട്ട്, 1, 2, 3. സായിങ്ങിന് നല്ല രീതിയിൽ സഹായിക്കുന്ന മസാജാണിത്, കറക്റ്റായിട്ട് ചെയ്യാം. 4, 5, 6, 7, വെരി ഗുഡ്. 8, നല്ല മുകളിലേക്ക്. 9, നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ. 10, 11, നമ്മുടെ ചൂണ്ട് വിരലിന് വേണം പ്രഷർ കൊടുക്കാൻ. 13, 14, മറ്റുള്ള വിരലുകൾ പതുക്കെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്താൽ മാത്രം മതി. 15, 16, 17, 18, 19, 20. റിലാക്സ്, നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. നെക്സ്റ്റ് വൺ നമ്മുടെ നക്കിൾസ്. നക്കിൾസ് ഉപയോഗിച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള പ്രഷർ നമുക്ക് കിട്ടും. എപ്പോഴും നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ, നക്കിൾസ് ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് പ്രഷർ നമ്മുടെ ഫേസിലേക്ക് പോവുക. നമ്മളറിയാതെ തന്നെ നമ്മൾ മറ്റു വിരലുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊരു പ്രഷർ കൊടുക്കും, പക്ഷെ നക്കിൾസ് ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് പ്രഷർ മാത്രമേ വരുള്ളൂ. നക്കിൾസ് നല്ലപോലെ വയ്ക്കുക, എന്നിട്ട് നമ്മുടെ ജോ ലൈൻ നമ്മുടെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇതേപോലെ നല്ല മുകളിലേക്ക് മസാജ് ചെയ്യുക. താരയുടെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, കൈ ഇതേപോലെ വെച്ച് ദെൻ നല്ല മുകളിലേക്ക് ഇതേപോലെ മസാജ് ചെയ്യുക. ഓക്കെ, മുകളിലേക്ക് പോകണം സൈഡിലേന്ന്. ഓക്കെ, സ്റ്റാർട്ട്. 1, നല്ല ഇനഫ് മോയ്സ്ചറൈസർ വേണം എപ്പോഴും. 2, മോയ്സ്ചർ ഇല്ലാതെ ചെയ്യരുത്. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം. 18, നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. 19, 20, റിലാക്സ്, നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, എപ്പോഴെപ്പോഴും മോയിസ്ചർ കൊടുത്തേക്കണം. അടുത്തത് വീണ്ടും നക്കിൾസ് ഇതേപോലെ മടക്കി വയ്ക്കുക. നമ്മുടെ ഈ ലോഫ് ലൈനെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മസാജ് ചെയ്യണം, അതായത് ഇങ്ങനെ നക്കിൾസ് ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, നക്കിൾസ് ഉപയോഗിച്ച് ഇവിടെ നിന്ന് മുകളിലേക്ക്. ഓക്കെ, അതായത് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ മുകളിലേക്ക്, രണ്ട് കൈയും ഒരുമിച്ച് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട്. 1, 2, ഇത് പെർഫെക്റ്റ് വേ ഓഫ് സാഗിങ് ആണ്. കറക്റ്റ് സാഗ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല മസാജാണ് നക്കിൾസ് ഉപയോഗിച്ച് ഇതേപോലെ മസാജ് ചെയ്യുന്നത്. 3, എസ്പെഷ്യലി ഒരുപാട് ലോഫ് ലൈൻ ഉള്ളവർക്ക്. 4, 5, 6, ജെന്റിൽ പ്രഷർ വേണം കൊടുക്കാൻ. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17,
18, 19, 20. Relax. നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. ചെറിയൊരു കണ്ണാടി വാങ്ങിച്ച് വെച്ചേക്കാം, അപ്പോൾ നമുക്ക് നോക്കി ക്ലാസ് എടുക്കുന്ന സമയത്തായിരുന്നാലും നിങ്ങൾക്ക് നോക്കി ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്തുള്ള എല്ല്, നമ്മുടെ ഈ ഒരു എല്ലുണ്ടല്ലോ, ആ എല്ലിൽ ചൂണ്ടുവിരൽ വരണം. ചൂണ്ടുവിരൽ ആ എല്ലിൻ്റെ ഭാഗത്തായിട്ടായിരിക്കണം ഇരിക്കണം. കൈ ഇതേപോലെ ഇരിക്കണം. ചൂണ്ടുവിരലാണ് ആ എല്ലിൽ നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യുന്നത്. ഓക്കെ, കൈ ഇങ്ങനെ വെച്ചേക്കുക, ദെൻ ദേ ഇങ്ങനെ സൈഡിലേക്ക്, വൺ, ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്യണം. ചൂണ്ടുവിരലിൽ പ്രഷർ കൊടുത്ത് ആ എല്ലിൽ കൂടെ മൂവ് ആകുന്നത് ചൂണ്ടുവിരലാണ്. ചൂണ്ടുവിരൽ ഇങ്ങനെ നമ്മുടെ ടെമ്പിൾ ഏരിയയിലേക്ക് മൂവ് ആയിക്കൊണ്ട് മസാജ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 13, 14, 15, 16, 17, 18, 19, 20. Relax. Well, a deep breath. ഇടയിലൊക്കെ നല്ലപോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. വീണ്ടും നമ്മുടെ ചൂണ്ടുവിരല്, ചൂണ്ടുവിരല് ദേ ഇവിടെ ഈ ഭാഗത്ത് നമ്മുടെ ഇവിടുത്തെ പൊങ്ങിയ ഒരെല്ലുണ്ട്, ആ എല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ആ എല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൈ ഇതേപോലെ വയ്ക്കുക. ചൂണ്ടുവിരലാണ് അവിടെ പ്രഷർ കൊടുക്കേണ്ടത്. ഇവിടെ വിരിക്കേണ്ടത് ചൂണ്ടുവിരലിന്റെ നക്കിൾസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യാം. ഓക്കെ, കൈയെല്ലാം ഒന്നിച്ചു വെച്ചിട്ട് 1, 2, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇവിടെ നിന്നേ വരരുത്, ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യാവൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഞാൻ ഏതാ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചൂണ്ടുവിരൽ വെച്ച് തന്നെ മാത്രം ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റാർട്ട്. 1, 2. ബാക്കി ഒരു വിരലുകളും നമ്മുടെ സ്കിന്നിലേക്ക് പെടുന്നില്ല, ഉള്ളി ചൂണ്ടുവിരൽ മാത്രം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ്. നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. ഇനി നമ്മുടെ തള്ളവിരൽ, ദേ തള്ളവിരൽ ദേ ഇങ്ങനെ നെറ്റിയിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യുക. നെറ്റി ഫുള്ള് കവർ ആവുന്ന രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പതുക്കെ മസാജ് ചെയ്യുക, തള്ളവിരലിൻ്റെ സൈഡ് ഭാഗം വെച്ചിട്ട്. ഓക്കെ, സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, very good, 12. Breathe in, breathe out. 13, 14, 15, 16, 17, 18, 19, 20. സൂപ്പർ. നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. വീണ്ടും നല്ലപോലെ മോയിസ്റ്റ് ആക്കൂ ഫേസ്, ഫേസ് നല്ലപോലെ മോയിസ്റ്റ് ചെയ്യൂ. നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവും.
നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്സ് ചെയ്യുവാണ്. ഫസ്റ്റ് വൺ കൈ ഇതേപോലെ വെക്കുക, നമ്മുടെ മിഡിൽ ഫിംഗർ സൈഡിലേക്ക്. ഓക്കെ, സ്റ്റാർട്ട്. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ലവൺ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി. രണ്ട് ചൂണ്ടുവിരലുകൾ മാത്രം, ചൂണ്ടുവിരലുകൾ മാത്രം നമ്മുടെ വായുടെ സൈഡിൽ നിന്ന് മുകളിലേക്ക്. സ്റ്റാർട്ട്. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ലവൺ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി. നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തോണം കേട്ടോ. ഞാൻ എപ്പോഴും പറയത്തില്ല, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യണം. അടുത്തത് നമ്മുടെ ചൂണ്ടുവിരല് ലോഫിംഗ് ലൈനിന്റെ രണ്ട് സൈഡിൽ വെച്ചിട്ട് നല്ലപോലെ സൈഡിലേക്ക് പ്രഷർ കൊടുക്കുന്നത് ചൂണ്ടുവിരലിനായിരിക്കണം പ്രഷർ കൊടുക്കുന്നത്. ചൂണ്ടുവിരലിന് പ്രഷർ കൊടുത്തോണ്ട് സൈഡിലേക്ക്. ഓക്കെ, സ്റ്റാർട്ട്. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, റിലാക്സ്, നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്, റിലാക്സ്. കൈ രണ്ടും ഇതേപോലെ മടക്കി വയ്ക്കുക, നമ്മുടെ താഴെ അടിഭാഗത്ത് ഇതേപോലെ വയ്ക്കുക, ദെൻ നല്ല മുകളിലേക്ക്. ഓക്കെ, ജോ ലൈൻ മുകളിലേക്ക്. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ലവൺ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി. നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. നെക്സ്റ്റ് വൺ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മുകളിലേക്ക്. ഓക്കെ, നല്ല നക്കിൾസ് വെച്ചിട്ട് നല്ല സൈഡിൽ നിന്ന് മുകളിലേക്ക്. ഓക്കെ, സ്റ്റാർട്ട്. വൺ, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen,
കം ഓൺ 40 50 60 70 80 90 20. ഡീപ് ബ്രീത്ത്. നമ്മുടെ സ്കിൻ ഗ്ലോയിങ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കിട്ടിലും പാക്കാണ്, മാർക്കുകളൊക്കെ നല്ല പോയി, നല്ല സ്കിന്ന് ഗ്ലോ ആവുമ്പോൾ കുത്തുപോലും കാണത്തില്ല സ്കിന്നിനകത്ത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നല്ല ഹെർബ്സാണ് ആ സ്കിൻ ഗ്ലോയിങ് പാക്കിലുള്ള ഹെർബ്സ്. അടുത്തത് നമ്മുടെ ചൂണ്ട് വിരല്, നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇതേപോലെ ഇങ്ങനെ വരുന്ന മാതിരി സൈഡിലേക്ക് ചൂണ്ട് വിരല്, ചൂണ്ടിൻ്റെ വിരൽ നക്കിൾസ് ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. നെക്സ്റ്റ് വൺ, നമ്മുടെ ചൂണ്ടുവിരലിന്റെ നക്കിൾസ് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത്രയും ഭാഗം മാത്രം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്, നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. നമ്മുടെ ചൂണ്ട് വിരൽ, സോറി തള്ള വിരൽ വെച്ചിട്ട് നമ്മുടെ നെറ്റി ഭാഗം മുകളിലേക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിലാക്സ്, നല്ല ഡീപ് ബ്രീത്ത്. നല്ല നട്ടിൽ നിവർത്തി, ഷോൾഡറിലൊക്കെ ലൂസാക്കിയിട്ട് നല്ല നട്ടിൽ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. കൈകൾ രണ്ടും മടിയിൽ വെച്ച് നല്ല സ്ട്രെയിറ്റ്, നല്ല ഡീപ് ബ്രീത്ത്, ബ്രീത്ത് ഔട്ട്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. കൈകൾ രണ്ടും ഇതേപോലെ കോർത്ത് വയ്ക്കുക. കോർത്ത് വെച്ച് നല്ല മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. എൻ്റെ കൈ കുറച്ച് സ്ട്രെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നല്ല മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യൂ, നല്ല വലിച്ച് സ്ട്രെച്ച് ചെയ്യൂ. നല്ല, അതായത് ഫുൾ കൈയും നല്ല മുകളിലേക്ക് ഉയർത്തി രണ്ട് കൈയും ചേർത്ത് നല്ല വലിച്ച് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. പതുക്കെ രണ്ട് സൈഡിൽ കൂടെ കൈ താഴേക്ക് കൊണ്ടുവരിക. രണ്ട് സൈഡ് കൈ വിട്ടിട്ട് രണ്ട് സൈഡിൽ കൂടെ താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും കോർത്ത് നല്ല ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, നല്ല ഫുൾ സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4. നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യൂ. 5 6 7 8 9 10.
പതുക്കെ താഴേക്ക് കൊണ്ടുവരിക, കഴുത്ത് നല്ല സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്ത സൈഡ് പതുക്കെ ആയിരിക്കണം ചെയ്യുന്നത് കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ട്രെയിറ്റ് കണ്ണ് നല്ല ഫാസ്റ്റ് ആയിട്ട് അടച്ചടച്ച് തുറക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കണ്ണ് ക്ലോസ് ചെയ്യൂ. 1, 2, 3, 4, 5. കവിള് ക്ലോസ് ചെയ്യൂ. 1, 2, 3, 4, 5. നെറ്റിയും താടിയും 1, 2, 3, 4, 5. ഒരു നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് അവസാനിപ്പിക്കാം. റിലാക്സ്.